എന്റെ ഹസ്ബൻഡ് ഉപയോഗിച്ചിരുന്ന മുറിയിൽ ലോക്കറിൽ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചിരുന്നു. എന്താണോ ഏതാണോ ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ തുറന്ന് പരിശോധിച്ച നിലയിലായിരുന്നു ഞങ്ങൾ രാവിലെ നോക്കുമ്പോൾ. എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അന്ന് രാവിലത്തോടെ എന്റെ മോനും മോളെ കരയല്ലേ. പോലീസ് അന്വേഷണം തുടങ്ങിയല്ലോ. നമ്മുടെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടും. എങ്ങനെ നിങ്ങളുടെ മകനെ കണ്ടെത്താൻ തന്നെയാ ഞങ്ങൾ ശ്രമിക്കുന്നത്. കേട്ടറിഞ്ഞിടത്തോളം എല്ലാത്തിനും പിന്നിൽ മഹേഷ് സാറിനെ വളരെ അടുത്തറിയാവുന്ന ആള് തന്നെയാ. മഹേഷ് സാറിന്റെ ബിസിനസ്സുമായി ഏതെങ്കിലും തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്ന എല്ലാവരും എന്റെ ഏട്ടനെ കണ്ടെത്താൻ പോലീസിന് മാത്രമേ കഴിയൂന്ന് മമ്മി പറഞ്ഞല്ലോ. അതൊരു വഴി. ഞങ്ങള് ട്രൈ ചെയ്തത് വേറൊരു വഴി അല്ലേടാ. അതെ, എന്നിട്ട് എന്തായി അത് പറ. എന്താവൻ, ദേ കണ്ടില്ലേ അവന്റെ അവസ്ഥ, ഇത് തന്നെ ആയത്. മാജിക് അങ്കിള് ഇവന്റെ തലയെ കൈ വെച്ച് എന്തോ മാജിക് കാണിച്ചു, അതോടെ ഇവന്റെ കിളി പോയി. അയ്യോ, അതെന്തിനാ അങ്ങനെ ചെയ്തേ? ഈ ചേട്ടൻ എന്ത് ചെയ്തിട്ടാ? അവൻ തർക്കുത്തരം പറഞ്ഞു, മാജിക്കിനെ കളിയാക്കിയൊക്കെ അങ്കിളിനെ ദേഷ്യം പിടിപ്പിച്ചു. ഇപ്പോ ആരോടും മിണ്ടത്തില്ലേ? ഇല്ല, ബദരനാ. അയ്യോ, ബദരനല്ല, മൂകൻ. മൂകൻ! അയ്യോ സോറി, മാറിപ്പോയി. അപ്പോ ഇനി എന്ത് ചെയ്യും? ധ്യാൻ ചേട്ടന്റെ അച്ഛനോട് ഡോക്ടറിനെ കാണിക്കാൻ പറയു. കാണിച്ചതാണെന്ന്, ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് പോലും. അങ്കിളെ, എന്റെ ഏട്ടൻ. മോളുടെ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും, കേട്ടോ. നാൻസി ജോസ് ഈ ലൊക്കാലിറ്റി തന്നെയുള്ള പെണ്ണാവാനാ സാധ്യത. അവളെ കിട്ടിയ പിന്നെ സുമന്റെ അടുത്തേക്ക് എത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളാരും അവളുടെ മുഖം മറന്നു കാണത്തില്ലല്ലോ അല്ലേ? ഇല്ല സർ, അതിപ്പോഴും എന്റെ കണ്ണിൽ തന്നെ ഉണ്ട്. ഒരിക്കലും അത് എന്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. എത്ര ദിവസം ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞത് അവള്. അത്ര പെട്ടെന്നൊന്നും ആ കള്ളിയെ ഞങ്ങൾ മറക്കത്തില്ല. നന്നായി. ഏതായാലും നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ആ സസ്പെക്ടിന്റെ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അത് പൂർത്തിയായി കഴിയുമ്പോ അവളുടെ ഒരു ഏകദേശ രൂപത്തെ പറ്റി നമുക്ക് ധാരണ കിട്ടും. ശരി സർ. ആതിര, നീ ഇതെവിടെ പോന്നു? നമ്മൾ മറ്റൊരു മാജിക്കാരനെ കണ്ടെത്തുന്നു, പ്രശ്നം സോൾവ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഉഗ്രൻ, സൂപ്പർ. എന്നാലും ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയില്ലല്ലോടാ ആദർശേ. അതിനത് ബുദ്ധിയാണെന്ന് ആര് പറഞ്ഞു? നല്ല ഒന്നാന്തരം മണ്ടത്തരമാണ് നിങ്ങളെ എഴുന്നള്ളിച്ചത്. ഞാൻ കെട്ടിയ കെട്ട് ഞാൻ അഴിച്ചാലേ അഴിയും. അത് മറ്റാർക്കും സാധിക്കുന്ന കാര്യമേ അല്ല. അയ്യോ അങ്കിളെ, മാജിക് അങ്കിളെ, അങ്കിളിനെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. അതെ, ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അറിയാം, ഓരോ തവണ നിങ്ങളുടെ മുന്നിൽ വരാതെ തെന്നി മാറുകയായിരുന്നു ഞാൻ. എന്തിനാ അങ്കിളെ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അതെ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? അങ്കിളിനോട് കയർത്ത് സംസാരിച്ചതും ഒച്ച വെച്ചതും ഞങ്ങളല്ലല്ലോ, സുമനും പിന്നെ ഇവനും അല്ലേ. എന്നിട്ട് പണിഷ്മെന്റ് മുഴുവനും ഞങ്ങൾക്കാ. ഇവൻ കാരണം പോക്കറ്റിൽ ഇരുന്ന കാശ് മുഴുവൻ ഐസ്ക്രീം കാരനെ എണ്ണിപ്പറക്കി കൊടുക്കേണ്ടി വന്നു. പോരെങ്കിൽ ഇവന്റെ അച്ഛന്റെ വക ഭീഷണിയും. ഇവൻ ഇങ്ങനെയാ ഞങ്ങളാ കാരണമെന്ന്. ആകെ പ്രശ്നങ്ങളാ ഇവൻ കാരണം ഞങ്ങൾക്കും. തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. മറ്റുള്ളവരോടുള്ള മര്യാദയില്ലാത്ത പെരുമാറ്റവും മാജിക് എന്ന കലയോടുള്ള നിങ്ങളുടെ അവജ്ഞതയും ആദ്യം മാറണം. അത് മാറാതെ യാതൊന്നിനും പരിഹാരമില്ല. മാറി അങ്കിൾ. നേരായിട്ട് മാറി അല്ലേ? അതെ. അപ്പൊ ഇവനോ? അയ്യോ, അവനത് നേരത്തെ മാറിയത് അങ്കിൾ അല്ലേ ആദർശ്? അതെ അതെ. ഇവനിപ്പൊ മിണ്ടാൻ വയ്യാതായതോടെ മാജിക് എന്ന് കേട്ടാ പേടിയും ബഹുമാനോ അല്ലേടാ ധ്യാനെ? അത് അവന് വേറൊന്നും പറയാൻ പറ്റാത്തോണ്ടാ അവൻ മൂളുന്നത്. എന്തായാലും ശരി, ഇനി ഞാൻ ഈ ശിക്ഷ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ വാ. ഏഹ്
നിങ്ങൾ വെറും കുട്ടികളാ. ഇനി മുതൽ പ്രായത്തിന് മൂത്ത ആരോടും പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി പെരുമാറരുത്. ഇല്ല അങ്കിൾ, സോറി അങ്കിളെ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പഠിച്ച പാഠങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അയ്യോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാ. അങ്ങനെ നീ ഞങ്ങളെ വീണ്ടും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങളെയും കാട്ടി പേടിച്ച ഞാനല്ലേ. സത്യമായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിനി ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന്. ഞങ്ങളും വിചാരിച്ചില്ല. അതുമല്ല, നിന്റെ അച്ഛൻ ഞങ്ങളെ കൊന്നേനെ. പണിപാളി രക്ഷണമെന്നാ തോന്നുന്നേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഒരുവിധം ആളുകൾ കാണുന്നിടത്തൊക്കെ ഓടിച്ചിട്ടുണ്ട് സർ. മതി, ബാക്കി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് തുടങ്ങിയ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പതിപ്പിക്കണം സർ. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. ആ പെൺകുട്ടി ഒരു വലിയ മാഫിയയുടെ കണ്ണി ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഒരു പെണ്ണൊരുത്തി ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അവൾ ഈ ചെയ്തു കൂട്ടിയതൊന്നും. വലിയ സംഘമായതിന് പിന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല സർ. അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോ അമ്പലങ്ങളും പള്ളികളും ലക്ഷ്യമിട്ട. നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിച്ചാ ചിലപ്പോ. നിർത്തറോ, ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് പറയലെന്ന് തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കണക്കാ. കേറി ജീപ്പിലുണ്ട്. നമുക്ക് എത്രയും വേഗം ഈ വിവരം ബോസിനെ അറിയിക്കണം. ബോസിനെ മാത്രമല്ല, നാൻസിയും, ഇല്ലെങ്കിൽ ആവത്ത. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണോ? അതെ ബോസ്. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുകയാണല്ലോ. അതെ ബോസ്, സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്ത, അതാ അവസ്ഥ. പോലീസ് കൊടുമ്പിരി കൊണ്ട അന്വേഷണത്തില് ഇവളുടെ പേര് നാൻസി എന്നാണെന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതെങ്ങനെ? ഫോട്ടോ വെച്ച് ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരും വിവരങ്ങളും തപ്പിയെടുക്കാനാണോ പോലീസിന് പ്രയാസം? അല്ല നാൻസി, എന്നാലും നിന്നെ ചതിച്ചത് ആ ഫോട്ടോയാ. അതെങ്ങനെ പോലീസിന്റെ പെട്ടത്? അതെ, അത് ഞാനും ചിന്തിച്ചു. അതെങ്ങനെയാ അവർക്ക് കിട്ടിയെന്ന്? പോലീസിന് നിന്നെ ഇത്രത്തോളം തിരിച്ചറിയാൻ പാകത്തിനുള്ള എന്തെങ്കിലും? ഏയ്, എന്നെ ഒന്നും ഞാനിവിടെ മറന്നു വെച്ചിട്ടില്ല. അല്ല, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ സ്മാർട്ടാ. പിന്നെ ഇത്തവണ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ആ ചോദ്യത്തിനായി എനിക്ക് ഉത്തരം വേണ്ടത്. നിന്നെ കുറിച്ച് എനിക്കുണ്ടായിരുന്നു നല്ല ധൈര്യവും വിശ്വാസവും ഒക്കെ. കാര്യപ്രാപ്തിയുടെ കാര്യത്തിൽ നീ ഇവന്മാരെക്കാൾ കൊള്ളാമെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാ. അയ്യോ, അതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയിലാ നീ ഇപ്പോ ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അയ്യോ ബോസ്, തിരിച്ചും മറിച്ചും ചിന്തിച്ച് വളരെ ബുദ്ധിപൂർവം തന്നെയാ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്നിട്ടാണോ നമുക്കിപ്പോൾ ബാധ്യതയായിരിക്കുന്ന ആ ചെറുക്കനെ കൂടെ കൂട്ടിയത്? അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പിന്നെ എന്ത് വേണമെന്നായിരുന്നു ബോസ് പറയുന്നത്? അവൻ എല്ലാം കണ്ടു കഴിഞ്ഞിരുന്നു. ഞാൻ മാളവികയല്ലെന്നും അവന് മനസ്സിലായിരുന്നു. ആ സ്ഥിതിക്ക് ഞാൻ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ അത് ആപത്തും മണ്ടത്തരവും ആവുമല്ലോ എന്ന് ഓർത്ത ഞാൻ. ഇപ്പൊ എന്താ, നമ്മൾ എല്ലാവരും ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണോ നീ കരുതുന്നത്? നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടാതെ ആ ചെറുക്കനെ തട്ടിക്കളയാൻ എന്താ വഴിയെന്ന് ഒരു തെളിവ് പോലും അവശേഷിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്.